മൂന്ന് നാല് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ ബി ജെ പി, ആർ എസ് എസ്, ബി എം എസ് സംഘപരിവാർ സംഘടനകൾ, എൻ ഡി എയുടെ ഘടകകക്ഷികൾ എല്ലാവരും വളരെ ശക്തമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ, നിർമ്മല ബഡ്ജറ്റിൽ, ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞിരുന്നു എല്ലാ പത്രങ്ങളും. അതൊരു വലിയ പോസിറ്റീവ് കമൻ്റാണ് ബാക്കിയുള്ളവരിൽ നിന്ന്. സാധാരണഗതിയിൽ ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്തത്, ഇത് ചെയ്തത് എന്നൊക്കെയാണ് കുറ്റാരോപണം ഉണ്ടാവുക. ഇതങ്ങനെയല്ല ഉണ്ടായത്. എന്നാൽ വസ്തുതാപരമായിട്ട് പറയാനും എല്ലാവരും തയ്യാറായി. അങ്ങനെ ഇപ്പോൾ ബി ജെ പിയും എൻ ഡി എയും അക്ഷരാർത്ഥത്തിൽ ജയിച്ച് ഭരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ജയിക്കുക തന്നെ വേണം, ഭരിക്കുക തന്നെ വേണം. അതിന് നന്മ നിറഞ്ഞ് യോജിക്കാൻ സാധിക്കുന്ന പാർട്ടികളുമായിട്ട് യോജിക്കുക, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അവർക്ക് അർഹതയുള്ള സ്ഥാനമാനങ്ങൾ നൽകുക, മാത്രമല്ല അവരെ കൂടെ കൊണ്ടുപോവുക വലിയേട്ടൻ ഭാവമില്ലാതെ. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും അസംബ്ലി ഇലക്ഷനിൽ 100 മുതൽ 1000 വരെ വോട്ടിൻ്റെ കുറവ് കൊണ്ടാണ് പലരും ജയിക്കുന്നത് അല്ലെങ്കിൽ തോക്കുന്നത്. ഈ ചെറിയ കക്ഷികൾ 100, 150, 200 വോട്ട് തരാൻ പറ്റിയവരായിരിക്കും. അത് എതിർചേരിയിലിരിക്കുന്നവരിൽ നിന്ന് ഈ ചേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കത് കുറയുകയും ഇവർക്കത് കൂടുകയും ചെയ്യുമ്പോൾ വളരെ നല്ല മാറ്റം. മാത്രമല്ല ജനങ്ങളിലെ ഒരു അസാധാരണ ദേശസ്നേഹം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അമൃത ഭാരതം എന്ന അമൃതത്തിൻ്റെ വഴിയിലേക്ക്, റിപ്പബ്ലിക് ഡേയുടെ ആഘോഷങ്ങളും മറ്റെല്ലാം ഒരു വലിയ ആത്മവിശ്വാസം ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തുമുള്ളവർക്ക്, ഭാരതീയർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, ജനങ്ങളുടെ സഹകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറ്റ് പാർട്ടികൾ തമ്മിലടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ലഭിക്കില്ല എന്ന് ഏകദേശം തോന്നലുണ്ടെങ്കിലും ലഭിക്കാൻ വേണ്ടി, ആ സീറ്റുകൾ ലഭിക്കാൻ വേണ്ടിയും അധികാരം ലഭിക്കാൻ വേണ്ടിയും മുമ്പിൽ നിർത്തേണ്ടവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക, പൊളിച്ചടുക്കി മുമ്പോട്ട് പോവുക. രാജസ്ഥാനിൽ അത് കാണാൻ സാധിക്കും. വളരെ കാര്യമായ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടുത്തെ കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ ശരിക്ക് എങ്ങനെയാണോ ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കുന്നത്, അതിനേക്കാൾ 10 ഇരട്ടി കപ്പാസിറ്റിയോടുകൂടി പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുതലെടുക്കുന്നുണ്ട്. മറുപടി കൊടുക്കേണ്ടവർ കൊടുക്കുന്നുണ്ട്, കുറുക്കി കൊള്ളുന്ന വിധത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്. പഞ്ചാബില് ശരിക്ക് അവരുടെ പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അമരീന്ദർ സിംഗ് എന്ന പട്ടാളക്കാരൻ്റെ കൂടെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ തയ്യാറാക്കിക്കൊണ്ട് ഖാലിസ്ഥാനെ മൂലയ്ക്ക് ഇരുത്തിക്കൊണ്ട് ഇന്നലെ കേട്ടത് അകാലിദൾ കൂടി ബി ജെ പിയുടെയിലേക്ക് വരുന്നു. പണ്ട് കർഷക നിയമം നടപ്പിലാക്കിയപ്പോഴാണ് അകാലിദളിലെ മന്ത്രി രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കർഷക ഭേദഗതി നിയമമായിരുന്നു പ്രശ്നം. ആ നിയമം പിൻവലിച്ചതോടുകൂടി അകാലിദളിന് തിരിച്ചു വരാൻ വിഷമവും ഇല്ല. നല്ല ദേശഭക്തിയും നല്ല സംസ്കാരഭക്തിയും ഉള്ളവരാണ് അവർ. കർഷക ഭേദഗതി നിയമത്തിൻ്റെ കത്തിജ്വലിക്കുന്ന ചൂളയിൽ നിന്നാണ് അവർ പുറത്തേക്ക് പോയത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ മണ്ടി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ വേറെ പലതിൻ്റെ ആയിരിക്കാം. ഏതായാലും അത് ഭാരതത്തിൽ മുഴുവനും, പഞ്ചാബിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവനും പിൻവലിച്ചതോടുകൂടി ഏതാണോ ജനങ്ങൾക്ക് വേണ്ടാത്തത്, ഏതാണോ കർഷകർക്ക് വേണ്ടാത്തത്, അത് വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെ പിൻവലിക്കുക ചെയ്തത്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പിൻവലിച്ചു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഖാലിസ്ഥാനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ട്രാക്ടർ സമരത്തിന് സപ്പോർട്ട് കൊടുത്ത ട്രൂഡോ എന്ന കനേഡിയൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഒളിവിൽ കഴിയേണ്ടി വന്നു, അവരും ട്രാക്ടർ സമരം നടത്തിയപ്പോഴത്തേക്കും. ഏതായാലും ഈ ഭവിതവ്യം ഭവേദേവ വരാനുള്ളത് വഴി തങ്ങില്ല എന്നുള്ളത് മുമ്പിൽ വെച്ചുകൊണ്ടല്ല, വരുത്താനുള്ളത് വരുത്തിയേ തീരൂ എന്നുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലൊക്കെ എന്തൊക്കെ തരത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും അതൊന്നും പ്രശ്നങ്ങളാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്തിട്ട് വളരെ കൃത്യമായി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉത്തർപ്രദേശിൽ സാരി വിതരണം ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരെ
അത് മാത്രം മുമ്പിൽ എടുത്തുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വാജ്പേയിയെ താഴത്തേക്ക് ഇറക്കിയത്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഓരോ മന്ത്രിയും ഓരോ എം എൽ എയും ഓരോ എം പിയും അതുപോലെ പ്രവർത്തകനും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. എങ്ങനെയാണോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, പറയേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്, തെറ്റുകളെ തെറ്റുകളും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയാൻ ബഡ്ജറ്റില് നമ്മ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ കൂടെയുള്ളവരുടെയും വിമർശനങ്ങൾക്ക് കുറിക്കു കൊള്ളുന്ന വിധത്തിലുള്ള മറുപടി കൊടുക്കാൻ, കാച്ചി കുറുക്കിയ മറുപടി കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അധ്യക്ഷനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി പിടിച്ചിരുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും രാഹുൽ ഗാന്ധി ശരിക്ക് പാർലമെന്റിൽ ഷൈൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം ആരോപിച്ച കാര്യം, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടാൻ കാരണം ഭാരതത്തിലെ ഭരണാധികാരിയാണെന്ന് പറഞ്ഞതിന് അമേരിക്കയിൽ നിന്ന് മറുപടി കൊടുക്കേണ്ടി വന്നു. അമേരിക്കൻ പ്രസ് കോൺഫറൻസിൽ അമേരിക്കൻ പ്രതിനിധിക്ക്, അപ്പൊ ഇയാൾ മന്ദബുദ്ധിയാണെങ്കിലും ലോകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് വളരെ കെയർഫുള്ളായിട്ട് മുമ്പോട്ട് വെക്കുന്ന സ്റ്റെപ്പുകളിൽ ഓർമ്മിക്കേണ്ടതാണ്. എന്തെല്ലാം തിന്മകളാണ് നടക്കുന്നത് എന്നും അവിടുത്തെ ഡൽഹിയിലെ എ കെ ജി സെന്ററിൽ ചൈനക്കാരെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പുരസ്കാരം വിതരണം ചെയ്യുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എന്തെല്ലാമാണ് ലഭിക്കുന്നത് എന്നു കൂടി വാച്ച് ചെയ്യണം. അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം, അത് വികൃതമാകാത്ത രീതിയിൽ എത്തിക്കണം. രാഷ്ട്രത്തിനകത്തുള്ള രാഷ്ട്രദ്രോഹികളെ കുറിച്ച് എല്ലാവരിലും ആ വികാരങ്ങൾ ഉണ്ടാക്കണം, ദേശസ്നേഹത്തിൻ്റെയും രാഷ്ട്രസ്നേഹത്തിൻ്റെയും വികാരങ്ങൾ ഉണ്ടാക്കണം. അതൊരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണെന്നുള്ള ധാരണ വരുത്താത്ത വിധത്തിൽ നന്മ നിറഞ്ഞവരെ കൂട്ടത്തിൽ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം. അഴിമതിയുടെയും മറ്റ് സീറ്റ് കിട്ടാത്തതിൻ്റെയും പേരിൽ വഴക്കിട്ട് കയറി വരുന്നവരെ സ്വീകരിക്കുന്ന ഇലക്ഷൻ സമയത്തെ നയം ശ്രദ്ധയോടുകൂടി വേണം. അല്ലെങ്കിൽ അവർ തന്നെയായിരിക്കും അയാറാം ഗയാറാം എന്ന് പണ്ട് പറയുന്ന മാതിരി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏത് വ്യക്തികളാണെങ്കിലും ഇവിടുത്തെ സിൽവർ ലൈനും കേരളയിലും എങ്ങനെയാണോ കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൃത്യമായിട്ട് പെടുത്തിയത്, അതേപോലെ ഓരോ നന്മകളും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനും ഓരോ തിന്മകളും ഭരണാധികാരികളുടെയും കോടതിയുടെയും ജനങ്ങളുടെയും മനസ്സിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നിരന്തരം ചെയ്താൽ, ബൂത്ത് തലം മുതൽക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ 2047 അടുത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത വർഷങ്ങളുടെ അവസാനം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം ഉറച്ച ഇതേ ഗവൺമെന്റിലെ പ്രതിനിധികൾ തന്നെ പുതിയ പുതിയ പ്രധാനമന്ത്രിമാരും പുതിയ പുതിയ മുഖ്യമന്ത്രിമാരും പുതിയ പുതിയ എം എൽ എമാരും വന്ന് ഈ ഭാരതത്തെ നവചൈതന്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. ലോകത്തിൻ്റെ മുമ്പിൽ നമ്പർ 1 ആക്കി മാറ്റാൻ സാധിക്കും. മിക്കവാറും എല്ലാ ഓൺലൈൻ ചാനലുകളും, റിപ്പബ്ലിക് ചാനലുകളും, അതുപോലെ റിപ്പബ്ലിക് ചാനലും അതുപോലെ തന്നെ ടൈംസ് നൗ ചാനലും ഹിന്ദുസ്ഥാൻ ടൈംസ് ചാനലും അനവധി ചാനലുകളും പത്രങ്ങളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ നയത്തെയും ശ്ലാഘനീയമാം വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, തെറ്റുകൾ തിരിച്ചറിഞ്ഞ്. അങ്ങനെ കൃത്യമായിട്ട് നല്ല ലക്ഷ്യത്തോടുകൂടി മാർഗത്തോടുകൂടി പോകാൻ സാധിക്കട്ടെ. ഒരു ഇലക്ഷൻ മാത്രമല്ല മുമ്പിൽ, അടുത്ത 25 വർഷമാണ് മുമ്പിൽ എന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ഈ 100 ആണ് മുമ്പിൽ. ഇതുവരെയും ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ്, ഇനി ചെയ്യാൻ പോകുന്നത് മോർ പെർഫെക്റ്റ് ആകത്തക്ക വിധത്തിൽ മുമ്പോട്ട് പോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞവരെ മുഴുവനും, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലെയുള്ളവർ ഭാരതത്തിനകത്തും പുറത്തും എവിടെയെല്ലാം ഉണ്ടോ അവരെ എല്ലാവരെയും ഉത്തരവാദിത്വം കൊടുത്തിട്ട് ഉയർന്ന പദവിയിലേക്ക് ദൃഢനിശ്ചയത്തോടുകൂടി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കും. കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും അടിച്ചുമാറ്റലും പിച്ചച്ചട്ടിയിൽ കൈയിടുന്ന രീതിയിലുള്ള സ്വഭാവമുള്ളവരെ തൊടുവിക്കാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ BJP സാധിക്കട്ടെ. RSS തീർച്ചയായിട്ടും അതിനുള്ള മാർഗനിർദ്ദേശം നൽകുമെന്നുള്ളത് 150% ഉറപ്പാണ്. ആ RSSന്റെ ശ്രദ്ധ എല്ലാവരിലും ഉണ്ടാകട്ടെ. കാരണം തിന്മ ചെയ്യുന്നവരെ വെച്ച് പൊറുപ്പിക്കാതെ ഇന്ന കാരണം കൊണ്ട് മാറ്റേണ്ടവരെ മാറ്റുക, നന്മയിലേക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.